ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് അല്പാൽപമായി ഇപ്പോൾ പങ്കുവെക്കുകയാണ്. അത് വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ല എന്നുള്ള നിലയ്ക്കാണ് ആ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അത് ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ടും വഖഫ് ഭൂമിയെ സംബന്ധിച്ചിട്ടും നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫ് ഭൂമി കൈവശം വെച്ചതിനെതിരെയുള്ള കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. 2013 വഖഫ് ഭേദഗതിക്ക് മുൻപ് തന്നെ ഭൂമി കൈവശക്കാരുടെ കൈവശമാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു. വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ഭൂമി കൈവശം വെച്ചു എന്ന് കാണിച്ചുകൊണ്ട് കോഴിക്കോട്ടെ തപാൽ ഓഫീസ് ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. വഖഫ് ബോർഡിന്റെ പരാതിയിൽ 2017 കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി 2 തപാൽ ഓഫീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തത് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് തപാൽ ഓഫീസ് ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. 2013 വഖഫ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് വഖഫ് ഭൂമി കൈവശം വെക്കുന്നതിനെതിരെ നടപടി ബോർഡ് സ്വീകരിച്ചത്. പക്ഷേ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിക്ക് മുൻപ് കൈവശം വെച്ച ഭൂമിയുടെ പേരിൽ ക്രിമിനൽ നടപടി സാധ്യമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത്. വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു.